സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴിയാണ് ഒരു ഗ്രാമം അപ്പാടെ ഒഴുകിപ്പോയത്. വെള്ളച്ചാട്ടത്തിന് താഴെ വീട്ടുസാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വനമേഖലയിലെ ഈ ദുർഘടമായ ഇടങ്ങളിലും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഏറെയാണ്. കെ സി ബിബിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ട മനുഷ്യരെല്ലാം തന്നെ ഒഴുകിയെത്തിയത് സൂചിപ്പാറയിലെ ഈ വെള്ളച്ചാട്ടം വഴിയാണ്. അന്ത് ഏറ്റവും ഭീതിതമായ സാഹചര്യമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇപ്പോൾ തന്നെ ഇത്ര ശക്തിയായാണ് കുത്തൊഴുക്കിലാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. ആ സമയത്ത് വലിയ അളവിൽ ജലം വന്നിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മരക്കഷ്ണങ്ങളും വീട്ടു സാധനങ്ങളെല്ലാം തന്നെ കാണാൻ നമുക്ക് അവശിഷ്ടങ്ങളായി. പാത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ ഭാഗങ്ങളുടെ ഒരു സൈക്കിളിന്റെ ഭാഗമുണ്ട്, അതുപോലെ ഗ്യാസ് സിലിണ്ടറുകളുണ്ട്, പാത്രങ്ങളുണ്ട്, അടുക്കളയിലെ സാധനങ്ങളുണ്ട്. അങ്ങനെ എല്ലാം അവശിഷ്ടങ്ങളായി ഈ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യ ശരീരങ്ങൾ എവിടെയെങ്കിലും, മൃതദേഹങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇവിടെ നിന്ന് വ്യക്തമല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് നമുക്ക് സംശയിക്കണം. കാരണം പാറക്കെട്ടുകൾക്കിടയിലെല്ലാം കുടുങ്ങിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. ഇത് ഏതാണ്ട് ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് 5-8 കിലോമീറ്റർ മാറി താഴെ ഭാഗമാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഈ ഭാഗം. ഇവിടെ നിന്ന് 2 വെള്ളച്ചാട്ടങ്ങൾ കൂടി താഴോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചാലിയാറിലേക്ക് ഏതാണ്ട് 10-15 കിലോമീറ്റർ ഒഴുകി മൃതദേഹങ്ങൾ പോയത്. അപ്പോൾ ഇത്രയും ദൂരത്ത് ഈ മൃതദേഹങ്ങൾ ഈ പാറക്കെട്ടുകളിലൂടെയൊക്കെയാണ് ഒഴുകിയിട്ടുണ്ടാകുക. മനുഷ്യ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി താഴെ ഭാഗത്ത് നിന്ന്, ചാലിയാർ പുഴയുടെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. ഈ വെള്ളച്ചാട്ടം പോലെയുള്ള ഇതുപോലെയുള്ള 3 വലിയ വെള്ളച്ചാട്ടങ്ങൾ വഴിയാണ് ഈ മനുഷ്യരെല്ലാം തന്നെ ഒഴുകിപ്പോയത്. താഴെയെല്ലാം വലിയ പാറക്കെട്ടുകളായതുകൊണ്ട് മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവിടെ ഇടിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ചിന്ന ഭിന്നമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും കോട പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെ തെരച്ചിലുകളൊന്നും അത്ര എളുപ്പമല്ല. മാത്രമല്ല വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധനക്കിറങ്ങുക പോലും സാധ്യമല്ല. പക്ഷേ ഒരുപക്ഷേ മൃതദേഹങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നിപ്പോൾ 6 സോണുകളായി തിരിച്ചുള്ള പരിശോധനയുള്ള സമയത്ത് ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധന ഉണ്ടാകും. ഒരുപക്ഷേ ഡ്രോൺ വിഷലുകൾ ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് സഹായകരമായേക്കും. ജില്ലാ പഞ്ചായത്ത് പോലും നമ്മളോട് ഉൾപ്പെടെ ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഡ്രോൺ വിഷലുകൾ അവർക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അതിഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ മനുഷ്യർ ഒഴുകിപ്പോയതിന്റെ വഴികളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സൂചിപ്പാറയിൽ നിന്ന് സുരേഷ് നായർക്കൊപ്പം KC ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.